കോവിഡിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന ചൈനയിൽ നിന്ന് മറ്റൊരു വെല്ലുവിളി കൂടി ഉണ്ടായിരിക്കുകയാണെന്ന് ഉത്തരകൊറിയ. ചൈനയിൽ നിന്നും യെല്ലോ ഡസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നും ഇത് കൊറോണ വൈറസ് പരത്തുമെന്നും ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരകൊറിയ. ഇതോടെ യെല്ലോ ഡസ്റ്റിനെ നേരിടാൻ അതീവ ജാഗ്രതയോടെ ഒരുങ്ങുകയാണ് രാജ്യം. ചൈനയിൽ നിന്നും വീശുന്ന യെല്ലോ ഡസ്റ്റ് പുതിയ കൊറോണ വൈറസിനെ രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന് ഉത്തരകൊറിയ ആശങ്കപ്പെടുന്നു. അതിനാൽ തന്നെ രാജ്യത്തെ ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാനും ഉത്തരകൊറിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം ചൈനയിലെയും മംഗോളിയയിലെയും മരുഭൂമികളിൽ നിന്ന് പ്രത്യേക കാലാവസ്ഥകളിൽ എല്ലാ വർഷവും വീശിയടിക്കുന്ന മണൽക്കാറ്റിനെയാണ് യെല്ലോ ഡസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. വ്യാവസായിക മാലിന്യങ്ങൾ ഉൾപ്പെടെ അന്തരീക്ഷത്തിലെ വിഷവസ്തുക്കളുമായി മണൽത്തരികൾ കൂടിക്കലർന്ന കാറ്റിന് മഞ്ഞ നിറമാകുന്നതിനാലാണ് യെല്ലോ ഡസ്റ്റ് എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. ഈ കാറ്റ് ശ്വസിക്കുന്നത് മൂലം ശ്വാസകോശത്തിന് കടുത്ത പ്രശ്നങ്ങളുണ്ടാകും. കൊറോണ വൈറസ് രോഗബാധ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെല്ലോ ഡസ്റ്റിനെ നേരിടുകയും സമഗ്രമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത കൂടുതൽ പ്രാധാന്യമർഹിക്കുകയാണെന്ന് രാജ്യത്തിന്റെ ഔദ്യോഗിക പാർട്ടി പത്രമായ റോഡോ സിൻമുൻ വ്യക്തമാക്കി. 1900 കിലോമീറ്റർ അകലെയുള്ള ഗോപി മരുഭൂമിയിൽ നിന്ന് കോവിഡിന് കാരണമാകുന്ന വൈറസ് ഉത്തരകൊറിയയിലേക്ക് പടരുമെന്നും പത്രത്തിൽ വ്യക്തമാകുന്നു. വെബ് ഡെസ്ക് തത്വമയി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.